അശുഭ മംഗളകാരി. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണ വൈവിധ്യമാർന്ന കെ പി ജി മേച്ചിലോടുകൾ. നിറം മങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. Hi, hello, Behind Which Eyes viewers. Welcome to our show, Little Chat with Lit. Romantic moments. ഒരു ഭയങ്കര കുക്കു ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്നിങ്ങനെ നിങ്ങൾ പെട്ടെന്ന് തീ പോന്നിട്ട് ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഒരു മൊമെന്റ്, വണ്ടർഫുൾ മൊമെന്റ്, ഓർമ്മയില്ലാത്ത മൊമെന്റ്, ഓർമ്മയില്ല, ഓർമ്മയില്ല മൊമെന്റ്. അതായത് അത്രയും ക്രൗഡിന്റെ മുമ്പില് ഞാൻ പറഞ്ഞു കൈ പോലും പിടിക്കില്ല ബുക്ക്. ആ ആള് ന്യൂ ഇയർ പൊട്ടിയ സമയത്ത് ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു. അതല്ല, ക്രൗഡ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ ആ രണ്ടുപേർക്ക് നമ്മളെ കാണാം. ഇത് 500 ആൾക്കാരൊന്നും. വർഷങ്ങൾക്ക് മുമ്പ് ടു മച്ച് മണി. അന്നത്തെ ഒരു എന്ത് വാല്യൂ വാച്ച്. ഇതല്ല എനിക്കറിയില്ലോ, ഞാൻ ഞാൻ ഇത്രയും ഫേമസ് ആയ എന്നെ ഫോണിലൂടെ അടിപൊളി. സുവനേക്കാളും നന്നായി സംസാരിക്കുന്നത് ഇല്ലായിരുന്നു. ഞാൻ മൈക്ക അങ്ങോട്ട് മാറുന്നു. എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കുക്കുനെ പരിചയപ്പെടുന്നത്. ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് പഠിക്കാൻ വേണ്ടി അങ്ങനെ കുക്കുനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവന്റ് കഴിഞ്ഞു, അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഡാൻസ് പഠിപ്പിച്ച മാഷാണ് ചെറുതായിട്ട്. ഓ മൈ ഗോഡ്, ഇതൊരു കഥ ചെയ്തു. മാഷിനെ പ്രേമിച്ച ഡാൻസ് കണ്ട് ഇംപ്രസ് ആയി. മുമ്പേ എനിക്ക് ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നേരിട്ട് അപ്പോഴാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു ടിവിയിൽ കാണുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. ഓക്കെ, വളരെ നല്ല കുട്ടിയാണ്. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ മൂവ് ചെയ്ത് പോയി. പിന്നെ നമുക്കൊരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ലവ് അങ്ങനെയൊക്കെ. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ കുക്കു ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം കാരണം ഇപ്പൊ എല്ലാം മിസ്മാച്ച് ആണല്ലോ എല്ലാം. ഞങ്ങൾ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫാമിലിയാണ്. മീൻസ് ഞാൻ ഭയങ്കര സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇച്ചിരി കൂടെ ജോളി ടൈപ്പാണ്. എനിക്ക് എപ്പോഴും ഫ്രണ്ട്സ് സറൗണ്ടിങ് ആയിട്ടിരിക്കുന്നതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. വിളിക്കാറില്ല, പക്ഷെ ഇവന് വോയിസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഓൾമോസ്റ്റ് എന്റെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. അതായത് ഒരു സക്സസ് ആയതിനു ശേഷം അത് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരാളല്ല, സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആരും കാണാതെ എഫേർട്ട് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂപ്പരാള്. സോ അതിന് ശേഷമുള്ള ഇൻസിഡന്റ് നമ്മള് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. വെഡിങ് കഴിഞ്ഞു അല്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടോ. എനിക്ക് ആ ഫീൽ ചെയ്തത് ഒന്ന് നമ്മുടെ ഫംഗ്ഷന്റെ അന്ന് അത്രയും അധികം ആൾക്കാരും ജോളി എന്താ പറയാ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫിലിം ഫോട്ടോ. അല്ല, നോർമലി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ സോ ഇതിപ്പോ നമ്മുടെ ഉള്ളില് ഇങ്ങനൊരു ഫീൽ വന്നപ്പോ തന്നെ നമ്മൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും മനസ്സിലായി. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും അറിയാം ഇത് നടക്കുന്ന കേസല്ലാന്ന്. സോ നമ്മളൊരു റിലേഷൻഷിപ്പ് ഒരു പ്രണയം അങ്ങനത്തെ ഒരു മൂഡിലല്ലാതെ ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോയിരിക്കുന്നത്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്, ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ആണ്. സോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വീട്ടില് ഇവളുടെ വീട്ടിൽ കുറെ പ്രപ്പോസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഡീപ്പ് മനസ്സിലായി തുടങ്ങിയത്. സോ അപ്പൊ ഇവള് ചോദിച്ചു വീട്ടിൽ വരാൻ
പറ്റുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമോ. നോർമലി നമ്മുടെ നാട്ടിൻപുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്രോ ആണെങ്കിലും നമുക്ക് ഒരുപാട് കലാകാരന്മാർ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ വ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മൈൻഡിൽ അവരൊന്നും എന്തെങ്കിലും ആവുന്നത് ഒന്നും അല്ലെങ്കിൽ സ്ക്രീനിൽ വരണം അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്യണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രഗിൾ ആർക്കും ഒന്നുമില്ല, വട്ട പൂജയാണ്. സോ എന്താ നിന്റെ പ്രൊഫഷൻ, നീ എന്താ ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ അത് നമ്മൾ കൂടുതൽ സിനിമയെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് തല കുനിക്കരുന്നുള്ളൊരു ഒരു ഇത് തീർച്ചയായിട്ടും. സോ ഞാൻ കൊച്ചിയിൽ വന്ന 4 വർഷം 5 വർഷത്തെ ടാർഗറ്റ് ആയിരുന്നു ഒരു അക്കാദമി, എന്റെ പേരിൽ ഒരു അക്കാദമി. സോ അത് ദൈവം സഹായിച്ചു. ഞാൻ അങ്ങനെ എനിക്കറിയാൻ പാടില്ല. സോ ഇല്ല, ഇത് ഞാൻ എന്തായാലും ചെയ്യില്ല, കാരണം ഞാൻ എവിടെ സ്ക്രീനിൽ വന്നിട്ട് അവിടെ നിന്നൊക്കെ കണ്ടിട്ട് വന്നിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് തരും കേട്ടിട്ടുണ്ട്. ഞാൻ സ്ട്രോങ് ആണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന സീൻ അവിടെ നിന്നുള്ള ഭയങ്കര ഡ്രീം ഉണ്ടായിരുന്നു. സോ ദൈവം സഹായിച്ചു. ഒരു സ്ഥാപനം ഇട്ടിട്ട് പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രദേഴ്സിനെ കാണാൻ പോകുന്നത്. സോ ബ്രദേഴ്സ് എന്തായാലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഒരു നല്ല രണ്ട് അതൊരു ഫൈറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇല്ല, പോയി നമ്മൾ എനിക്കറിയാം സംസാരിച്ചത്. അപ്പോ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സൈഡാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചിന്തിക്കുള്ളൂ. എനിക്ക് എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ കൂടുതൽ ആ സൈഡിൽ നിന്ന് ചിന്തിക്കാറുള്ളു. അതുകൊണ്ട് എല്ലാം ഞാൻ കേട്ടെന്ന് തന്നെ ഉള്ളു. പക്ഷെ എന്നോട് ചോദിച്ചു, എല്ലാം പറഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, യെസ് പറഞ്ഞോ നിന്റെ സൈഡിൽ നിന്ന്. സോ ഞാൻ എനിക്ക് ബാക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, യെസ് തന്നെ ഞാൻ പറഞ്ഞു. സോ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറേ കലാശക്കുട്ടികൾ കഴിഞ്ഞു. ഇവള് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആക്കി കുറച്ച് ഒറ്റയ്ക്ക് താമസിക്കേണ്ടൊക്കെ വന്നു. സോ അത് അവരെ സൈഡിൽ ചിന്തിക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്, കാരണം ഫ്യൂച്ചറിലെ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സൈഡ് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ചൈൽഡ്ഹുഡും ടീനേജും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ മനസ്സിലാകും നമ്മളെന്താണ്, നമ്മുടെ കൂടെയുള്ളവർ എന്താണ്, നമുക്കിനി എവിടെ പോകണം എന്താണെന്നുള്ളത്. സോ നമുക്ക് നമ്മൾ എന്തെങ്കിലും ആയിട്ട് വരുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഒന്നുമില്ലാത്തപ്പോൾ ഉണ്ടായിരുന്ന ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ വീട്ടിലും പോയി. വീട്ടിൽ പോയപ്പോ അമ്മയും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നേ. സോ ഉള്ള അമ്മ അപ്പനോടും സംസാരിച്ചു. അപ്പോ അപ്പോ അവിടുന്ന് അങ്ങനെ കിട്ടി. സോ പിന്നെ ആ കൂടി ഒരേ ഒരു കാര്യമുള്ളൂ, അത് പ്രയറാണ്. സോ ഗോഡിന് വിട്ട് കൊടുത്തു വിധി പോലെ. അപ്പോൾ നമ്മൾ പണ്ട് വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മളുടെ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അതിൻ്റെ എൻ്റ് എന്തായാലും നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. അതപ്പോൾ ദൈവത്തിന് കൂടെ വിട്ടുകൊടുക്ക്, നമുക്ക് അതിനെ കുറിച്ച് ബോധപ്പെടാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഡ്രീം ഉണ്ട്, സോ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നായിരുന്നു. പക്ഷെ എനിക്കറിയില്ല. പേര് സെയിം തന്നെയായിരിക്കും, പക്ഷെ ടോൺ പിന്നെ അതിന്റെ മുന്നിലും പിന്നിലൊന്നും ചേർക്കൂല. ഈ പേര് തന്നെയായിരിക്കും, പക്ഷെ ടോണിൽ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ഇഷ്യൂ ഉണ്ടായത് തന്നെയാണ്. അത്ര ശരിയല്ല, അവൻ ഒരു വഴിക്ക് പോയാൽ വരില്ല. ഇങ്ങനെ എന്തൊക്കെ മൂന്നൂറ് എന്തായാലും കേട്ടിട്ടുണ്ടോ? കുക്കു ഭയങ്കര ഇന്നസെന്റ് ആണ് കേട്ടിട്ടുണ്ട്.
പിന്നെ ലൈക് പുറത്തുനിന്ന് കേട്ടിട്ടുള്ളതാണ്, മീൻസ് കുറെ ഗേൾസ് ഫാൻസ് ഉണ്ട് അങ്ങനെ. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അശുഭമംഗലകാരി. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണ വൈവിധ്യമാർന്ന KPG മേച്ചിലോടുകൾ. നിറം മങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ.